friends, this is me Ranansum Ashraf. Welcome back to my channel. In the middle of Max exam, I am going to get a paid in the exam. I am going to get a paid in the exam. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ പറയുക നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത്. പ്രീവിയസ് ഇയർ അതുപോലെ തന്നെ വന്നിരുന്നോ? എനിക്ക് നല്ല ഈസി ആയിരുന്നു കേട്ടോ. എന്തായാലും പിന്നെ എ പ്ലസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഉള്ളത് കമന്റ് ചെയ്യുക. നിങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ പ്രീവിയസ് ഇയർ വന്നിരുന്നു. കുറേയൊക്കെ പരിചയമുള്ള പോലെ ഉണ്ട്, കുറേയൊക്കെ ഇത് പുതിയതുപോലെയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ മോഡൽ അതുപോലെ ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു അല്ലേ? ഇല്ല, മോഡലിൽ വന്ന മീഡിയൻ്റെ ക്വസ്റ്റ്യൻ അതുപോലെ ഫസ്റ്റ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ കുറേ ഉത്തരങ്ങളൊക്കെ ആദ്യം ഇങ്ങനെ ടഫുള്ളൊക്കെ എഴുതി, പിന്നെ അവസാനം എല്ലാം സമയം കിട്ടിയപ്പോൾ വായിച്ചപ്പോഴാണ് കുറെ ഈസി ഉള്ളതെന്ന് അറിഞ്ഞത്. അങ്ങനെ അതൊക്കെ ഞാൻ എഴുതി വെച്ച് ചിലതൊക്കെ ഞാൻ വെട്ടി ടഫുള്ള എഴുതിയത്. അതിനിപ്പോ ഇനി നോക്കുന്ന ആൾക്ക് ദേഷ്യം വരും അറിയില്ല, ഞാൻ ഇങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ട് 2-3 ആൻസറുകളൊക്കെ. കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. പിന്നെ ഒന്നെന്താ വെച്ചാൽ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഞാനത് വായിക്കാൻ പോലും പോയില്ല. പക്ഷെ എന്റെ ഫ്രണ്ട് എക്സാം കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അത് എളുപ്പമാണ്, നമ്മുടെ ടെക്സ്റ്റിൽ ഉണ്ടായതാണ് സംഭവം. ശരിയാണ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ അരിത്തമെറ്റിക് സീക്വൻസിൽ അതിൻ്റെ അകത്ത് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ടെക്സ്റ്റിൻ്റെ അകത്ത്. അതായത് നമ്മുടെ നമ്പർ ഓഫ് ഡയഗണൽസ് ഫ്രം 1 വെർട്ടെക്സും പിന്നെ ആ ഒരു സംഭവം ഇതുപോലെ നമ്മൾ പഠിക്കുന്നുണ്ട്. എൻ സൈഡ് പോളിഗണിൻ്റെ N-3 ഇക്വേഷൻ വെച്ചിട്ട് ഉണ്ട്, എനിക്ക് നല്ല പരിചയമുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും നോക്കിയിട്ടില്ലായിരുന്നു, ടെക്സ്റ്റ് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ വായിച്ചു പോലും നോക്കിയില്ല ഗൈസ്. ആ ക്വസ്റ്റ്യൻ 5 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻ ആണ് അത്. അപ്പോ എന്താ പറയാ, പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് 5 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ഈസി ആയിരുന്നത്. മറ്റേ സ്ക്വയർ വരയ്ക്കാൻ പറയുന്നില്ലേ, സെയിം ഏരിയ ഉള്ള അതൊക്കെ എളുപ്പമാണ്. അതൊക്കെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ ഡെയിലി വേസിൻ്റെത് എളുപ്പമാണ്. പിന്നെ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഒക്കെ പഠിച്ച ആൾക്കാർ അതും എളുപ്പമായിരിക്കും. ആംഗിൾസും ഇപ്രാവശ്യം അത്ര കുഴപ്പിക്കുന്ന ടൈപ്പിലൊന്നും വന്നിട്ടില്ലായിരുന്നു ആംഗിൾസ് കണ്ടാൽ. പിന്നെ 27-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും എളുപ്പം, അത് 5 മാർക്കിൽ നിന്ന് വരുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ 28-ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു, എപ്പോഴും തരുന്ന പോലെ 60-30 അത് വെച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. നമ്മൾ സൈൻ ബോട്ടി അത് എടുക്കേണ്ടി വരും. പിന്നെന്താണ്, പിന്നെ നമുക്ക് കുറച്ച് എനിക്ക് കുറച്ച് കുഴപ്പിച്ച പോലെ തോന്നിയിട്ടുണ്ടല്ലോ, ആ ഒരു 4 മാർക്കിന്റെ സെക്ഷൻ ആയിരുന്നു കേട്ടോ. അതിൽ ആദ്യത്തെ 4 എണ്ണം ഞാൻ നല്ല രീതിക്ക് എഴുതി വെച്ചു. പിന്നെ അവിടെ 15-ഉം 16-ഉം നല്ല എളുപ്പമായിരുന്നു. ഞാൻ നേരെ പോയിട്ട് എനിക്ക് ടഫ് ഉള്ളൊക്കെ എഴുതി, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അവസാനം 15-16 വായിച്ചപ്പോൾ അതെനിക്ക് അറിയും. അപ്പൊ അത് ഞാൻ എഴുതി വെച്ചു, ടഫ് ഉള്ളതൊക്കെ ഞാൻ വെട്ടി. പിന്നെ ആ വരയ്ക്കുന്നതുണ്ടല്ലോ, എന്താ പറയാ, അത് നിങ്ങളൊന്ന് പറയണേ. എനിക്കുണ്ടല്ലോ ഈ 6-ാമത്തെ ക്വസ്റ്റ്യൻ ഇല്ല വരയ്ക്കുന്നത്, 4 സെന്റിമീറ്റർ റേഡിയസ് എടുത്ത് സർക്കിൾ വരച്ചിട്ട് 40 ഡിഗ്രി 60 ഡിഗ്രി ആംഗിൾ എടുക്കാനും അതെടുത്ത് ട്രയാംഗിൾ വരക്കാൻ സർക്കിളിന്റെ അകത്ത്. അപ്പോൾ തന്നെ വരച്ചിങ്ങനെ ഫുള്ള് ഇതാക്കിയപ്പോൾ എനിക്ക് 40 ഡിഗ്രി കറക്റ്റ് കിട്ടില്ല, 50 എന്തോ ആണ് കിട്ടി. പിന്നെ ഞാനതെന്താ വരച്ചാൽ മതിയല്ലോ, വരച്ചതിനൊക്കെ മാർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് മാത്രം വരച്ചു വെച്ച്. ആംഗിൾ എനിക്ക് അത്ര ഉറപ്പില്ല ശരിയാണോ എന്ന്. എന്തായാലും നിങ്ങൾക്കത് പറ്റിയിട്ട് അറിയില്ല, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ തെറ്റിച്ചാണോ എനിക്ക് അറിയില്ല. പിന്നെ 3 മാർക്കിന്റെ സെക്ഷനും കുഴപ്പമില്ല, എളുപ്പമായിരുന്നു. പിന്നെ ഇത് ടാൻജന്റ് ഒക്കെ വരയ്ക്കാനുള്ള 4 മാർക്കിന്റെ സെക്ഷനിലാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ എക്സാമിന് അത് 3 മാർക്കിലായിരുന്നു. ഇതൊരു ടാൻജന്റ് അളന്നിട്ട് എഴുതാൻ എളുപ്പം ക്വസ്റ്റ്യൻ ആയിരുന്നു, ചിലതൊക്കെ കുഴപ്പിക്കുന്നായിരുന്നു. എന്നാലും ഞാൻ പേടിച്ചത്രൊന്നും ഇല്ലായിരുന്നു, എ പ്ലസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അത് കമന്റ് ചെയ്യാം. എന്തായാലും മാത്സ് എക്സാമും കഴിഞ്ഞ് ഇനി മലയാള സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത മലയാള സെക്കൻഡ് കഴിഞ്ഞിട്ട് കാണാം. ബൈ.